സമൂഹ മാധ്യമത്തിലൂടെ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയുമായി പരിചയം സ്ഥാപിച്ച് 75 പവൻ തട്ടിയെടുത്ത കേസിൽ അമ്മയും മകനും അറസ്റ്റിൽ. കൊറോണയും ലോക്ക്ഡൌണും ഒക്കെ വന്നതോടുകൂടി കുട്ടികളുടെ പഠിത്തവും നമ്മൾ ഡിജിറ്റൽ ആക്കി മാറ്റി. ഓൺലൈൻ ക്ലാസ്സുകളും മറ്റും ദ്രുതഗതിയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ മാതാപിതാക്കളെല്ലാം കുട്ടികൾക്ക് ഫോണും ടാബും ഒക്കെ വാങ്ങി നൽകുന്നത് പതിവായി. പക്ഷേ ഒരു 3-4 കൊല്ലം മുൻപ് വരെ പെൺകുട്ടികൾക്ക് ചില മാതാപിതാക്കളെങ്കിലും 18 വയസ്സല്ലെങ്കിൽ ഒരു പക്വത എത്താതെ ഫോൺ വാങ്ങിക്കൊടുക്കുന്നത് കുറവായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ചെറിയ കുട്ടികൾ വരെ ഇന്ന് ഫേസ്ബുക്ക്, വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയ വരെ ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ പല മാതാപിതാക്കളും കുട്ടികൾ പഠിക്കുകയല്ലേ എന്ന ധാരണയിൽ അവർ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാതെ പോകും. മക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന പല മാതാപിതാക്കൾക്കും സംഭവിക്കുന്ന വലിയ തെറ്റുകളാകാം. അങ്ങനെ ഒരു സംഭവമാണ് ആറ്റിങ്ങൽ സ്വദേശിനി 10-ാം ക്ലാസ് വിദ്യാർത്ഥിക്കും പറ്റിയത്. ആറ്റിങ്ങൽ സ്വദേശിയായ 15-കാരിയാണ് തട്ടിപ്പിനിരയായത്. മണമ്പൂർ കവലയൂർ NS ലാൻഡിൻ ഷിബിൻ, അമ്മ ഷാജില 52 വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത്. 2 വർഷം മുൻപാണ് ഷിബിൻ പെൺകുട്ടിയുമായി പരിചയത്തിലായത്. സാമ്പത്തിക ബാധ്യതകൾ വിവരിച്ച് ഷിബിൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട പെൺകുട്ടി കാര്യങ്ങൾ തിരക്കി. വീട്ടിൽ സ്വർണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പെൺകുട്ടിയിൽ നിന്ന് മനസ്സിലാക്കിയ ഷിബിൻ അത് ആവശ്യപ്പെട്ടു. അലമാരയിൽ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പെൺകുട്ടി എത്തിച്ചു കൊടുക്കുകയായിരുന്നു. 2 തവണയായി സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ് സ്വർണം കൈമാറിയതെന്നും പോലീസ് പറഞ്ഞു. മാസങ്ങൾക്ക് ശേഷമാണ് സ്വർണം നഷ്ടപ്പെട്ട വിവരം വീട്ടുകാർ അറിയുന്നത്. തുടർന്ന് പെൺകുട്ടിയിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കിയ വീട്ടുകാർ ആറ്റിങ്ങൽ പോലീസിൽ പരാതി നൽകി. പരിശോധനയിൽ 980,000 രൂപ യുവാവിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു. ഇത് തനിക്ക് ലഭിച്ച 27 പവൻ വിറ്റുകിട്ടിയ തുകയാണെന്ന് യുവാവ് സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. ബാക്കി സ്വർണം നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന് പോലീസ് അറിയിച്ചു. അമ്മയുടെ സഹായത്തോടെയാണ് യുവാവ് ആറ്റിങ്ങലിലെ കടയിൽ സ്വർണം വിറ്റത്.